നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിത് സിൽക്സ് കളക്ഷൻ, കല്യാണം ഇനി വേറെ ലെവൽ. ബാസിത് വെഡിംഗ് മാൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911. മഹല്ല് കമ്മിറ്റി ഊരുവിലക്കിയെന്ന പരാതിയുമായി പള്ളിവളപ്പിലെ തെങ്ങിൽ കയറി ആത്മഹത്യാ ഭീഷണി. വളവന്നൂർ കുറുങ്കാട് കന്മനത്താണ് നാടകീയ സംഭവം അരങ്ങേറിയത്. ഭീഷണി മുഴക്കിയയാളെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെ അഗ്നിശമന സേന താഴെ ഇറക്കി. കന്മനം ജുമാ മസ്ജിദ് പള്ളിയുടെ വളപ്പിലുള്ള 40 അടിയോളം ഉയരത്തിലുള്ള തെങ്ങിൽ കയറി മേടിപ്പാള തയ്യിൽ കോതകത്ത് മുഹമ്മദാണ് നാട്ടുകാരെയും പോലീസിനെയും ഉൾപ്പെടെ മുൾമുനയിൽ നിർത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തെങ്ങിന് മുകളിൽ അവശനായ കുഞ്ഞു മുഹമ്മദ് താഴെ വീഴാതിരുന്നതിനാലാണ് രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ചയാണ് സംഭവമുണ്ടായത്. പള്ളിക്കമ്മിറ്റിക്കെതിരെ കോടതിയിൽ പരാതി നൽകിയതിന്റെ പേരിൽ 12 വർഷമായി താനും കുടുംബവും ഊരുവിലക്ക് നേരിടുന്നതായി ചൂണ്ടിക്കാട്ടി വൈകിട്ട് 3 മണിയോടെയാണ് മുഹമ്മദ് തെങ്ങിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തനിക്കും കുടുംബത്തിനും പള്ളിയിൽ പോവാനോ മറ്റോ കഴിയാത്തതിനാൽ വിലക്ക് പിൻവലിക്കണമെന്നായിരുന്നു മുഹമ്മദിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് മഹല്ല് ഭാരവാഹികൾക്ക് പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും മുഹമ്മദ് പരാതിപ്പെട്ടു. മുഹമ്മദ് തെങ്ങിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് പള്ളി ജീവനക്കാരാണ് ആദ്യം കണ്ടത്. തുടർന്ന് ജീവനക്കാരൻ നാട്ടുകാരെ വിവരമറിയിച്ചു. അതോടെ ജനം തടിച്ചുകൂടി. മുഹമ്മദിനെ അനുനയിപ്പിക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും സഹായം തേടി. തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും കൽപ്പകഞ്ചേരിയിൽ നിന്നെത്തിയ പോലീസും അനുനയ ശ്രമം തുടർന്നെങ്കിലും വിജയിച്ചില്ല. അപ്പോഴേക്കും മുഹമ്മദ് അവശനായി കഴിഞ്ഞിരുന്നു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെത്തി പ്രശ്നപരിഹാരം നടത്തിയില്ലെങ്കിൽ നിലത്തേക്ക് ചാടുമെന്നായിരുന്നു മുഹമ്മദിന്റെ ഭീഷണി. അതോടെ ഫയർഫോഴ്സ് താഴെ വടംകെട്ടി സുരക്ഷയൊരുക്കി. അതിനുശേഷമാണ് തെങ്ങിന് മുകളിൽ കയറി മുഹമ്മദിനെ താഴേക്ക് എത്തിച്ചത്. ചാടുകയാണ്.
പതിനാല് കൊല്ലായിട്ട് ആരും അക്ഷം ചെയ്ത സംഭവം പതിനാല് കൊല്ലം ഞങ്ങളെ പതിനാല് കൊല്ലായി ഇതുവരെ ഞാനും ഇവരും മാത്രമേ അറിയുള്ളൂ. നമ്മളെവിടെയും വക്കീലിൻ്റെ അടുത്ത് പോയാൽ നമ്മളെ വക്കീലിന് 50,000 ഒരു ലക്ഷവും കൊടുത്തിട്ട് നമ്മളെ വക്കീലിനെ കൊണ്ട് പിന്മാറ്റി എന്റെ മകളുടെ മകന്റെ നിക്കാഹ് അവിടുന്ന് അവര് നടത്തി പുറത്ത് നടത്തി സൗഹാർദ്ദ നിലയിൽ സംസാരിക്കാനായിട്ടല്ല അവര് മേൽക്കോയ്മ ഇപ്പൊ ജസ്റ്റിക്ക് കൊടുത്ത പരാതി എന്നെ വിളിച്ചിട്ട് ഇവരെ വിളിപ്പിച്ചതോടുകൂടി പോലീസ് മുങ്ങി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം ബി ഷിഭി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി സി രഘുരാജ്, നാട്ടുകാരനായ തെങ്ങുകയറ്റ തൊഴിലാളി എന്നിവർ ചേർന്ന് ലാഡർ, റെസ്ക്യൂ നെറ്റ്, റോപ്പ് എന്നിവയുടെ സഹായത്തോടെയാണ് രക്ഷപ്പെടുത്തിയത്. സ്റ്റേഷൻ ഓഫീസർ വി കെ ബിജു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സി വി പുഷ്പഹാസൻ, വി സി രഘുരാജ്, പി അഖിലേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ നിജീഷ്, ഹോംഗാർഡുമാരായ സി കെ മുരളീധരൻ, പി മുരളീധരൻ, സിവിൽ ഡിഫൻസ് അംഗം മനാഫ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. എഡിറ്റർ ലൈവ്, തിരൂർ.